ഓരോരുത്തരെ കയ്യിലും കൊടുക്കുന്ന, എന്നിട്ട് പറയുന്നവനോട് നീ തന്നെ വായിച്ചോ നിന്റെ കിതാബ്. അങ്ങനെ ഖുർആൻ പറയാണ് 17:13, 13:49 പറയാണ് ആ കിതാബ് ഇങ്ങോട്ട് കിട്ടിയാൽ യഖൂലൂന യാ വൈലത്തനാ മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ ഹിസാഹ, ചെറുതും വലുതുമായ സകലമാന കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട കിതാബ്. അപ്പവനും എന്നിട്ട് അല്ല പറയാ, വലാ യുസ്ലിമു റബ്ബക്കഹദാ, നിന്റെ റബ്ബ് ഒരാളോടും അതിക്രമം കാണിക്കില്ല. അപ്പൊ ഇന്ന ജഹന്നമകാനത്ത് മിർസാദാ, നരകം പ്രതിസ്ഥാനമാണ്, ലിത്വാഹീന മാബാ, അതിക്രമകാരികൾക്ക്, ലാബിസീന ഫീഹാ ഹകാബ, യുഗങ്ങളോളം അവരവിടെ താമസിക്കും, ലാ യദുഖൂന ഫീഹാ ബർദം വലാ ശറാബ, ചൂടും തണുപ്പും അല്ലാതെ അവർക്കവിടെ ആസ്വാദനമില്ല, ഇല്ലാ ഹമീമം വസാക ജസാഅം വിഫാക, അതൊക്കെ കണക്കൊത്ത സമ്മാനമാണ്. എന്തിനാ അതൊക്കെ കിട്ടിയത്? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, വിചാരണയെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലാഹനെ കണ്ടുമുട്ടുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല, അതിനനുസരിച്ച് അവർ ജീവിച്ചിട്ടില്ല. വക്കദ്ദബൂബി ആയാത്തിന കിദാബ, നമ്മുടെ ആയത്തിനെ ഒരു കളവാക്കൽ അവർ കളവാക്കി. വക്കുല്ല ഷൈൻ അഹ്സൈനാഹു കിതാബ, അല്ലാഹു ഒരു രേഖയും മറക്കിയിട്ടില്ല എന്ന നിലക്ക്. അതുകൊണ്ട് ഫദൂക്കു, നിങ്ങൾ ആസ്വദിച്ചോ, ഫലം യസീദക്കും ഇല്ലാദാബ, ശിക്ഷയല്ലാതെ നിങ്ങൾക്കൊന്നും വേറെയില്ല, ശിക്ഷ തന്നെയാണ്. ഖുർആനിലെ 78:21 വരെയുള്ള സൂക്തമാണ്. പിന്നെ സ്വർഗത്തെ പറ്റിയാണ്, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വാനാബ, എന്തൊരു വിശദീകരണമാണ്, എന്ത് ആകർഷണത്വമാണ്. ഖുർആനിന്റെ രചന എത്ര ശ്രദ്ധേയമാണ്, ഖുർആനിന്റെ വൈഭവം എത്രയാണ്, ഖുർആനിന്റെ ആലങ്കാരികത എത്രയാണ്, ഖുർആനിന്റെ ആകർഷണത്വം എത്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നരകത്തെ കുറിച്ചൊരു ഭാഗത്ത്, സ്വർഗത്തെ കുറിച്ചൊരു ഭാഗത്ത്, സുഖങ്ങളെ കുറിച്ചൊരു ഭാഗത്ത്, ദുഃഖത്തെ കുറിച്ചൊരു ഭാഗത്ത്, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് മാറി മാറി ചർച്ച ചെയ്ത് സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ ആസ്വാദ്യത, നരകത്തിന്റെ ഭയാനകത, ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കുകയാണ് ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കി നരകത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കണം. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹും ഇലാ റബ്ബിക കദഹം ഫമുലാഖി ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ വയൻകലിബു ഇലാ അഹ്ലിഹി മസ്റൂറ വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാ ളഹ്രിഹി ഫസൗഫ യദൂസുബൂറ വയസ്ലാ സഗീറ. വിശുദ്ധ ഖുർആൻ ഇൻഷിക്കാക്കിൽ 84:6 വരെയുള്ള സൂക്തങ്ങളിൽ വലത് കൈയിലും ഇടത് കൈയിലും ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ, ചെറിയ വിചാരണ നേരിടുന്ന ആളുകൾ, അവർ സ്വർഗസ്ഥരാണ്, അസ്ഹാബുൽ യമീനാണ്, വസ്ഹാബു ശിമാല് വേറെയാണ്. അവരുടെ അവസ്ഥ എന്താ? അവരുടെ അവസ്ഥ കഷ്ടമാണ്, ദയനീയമാണ് എന്നാണ് സർവാധിനാഥനായ റബ്ബ് ഈ സൂക്തത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിനോടനുബന്ധിച്ച ഏതാനും ചില വാചകങ്ങളോട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടുള്ള നമ്മള് വെള്ളിയാഴ്ചകളും അല്ലാത്ത സമയത്തൊക്കെ ഓതുന്ന വളരെ ചെറിയൊരു സൂറത്ത്, ഖുർആനിലെ 88, അതുപോലെ 89, ഈ രണ്ട് അധ്യായങ്ങളിലും അല്ലാഹു പറയാണ് ഹത്താക ഹദീസുൽ ഖാശിയ വുജൂഹു യൗമൈദിൻ ഖാശിയ ആമിലതുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്കാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വാമുൻ ഇല്ലാ മിൻ ളരീ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. എന്താ അവിടെ അവസ്ഥ? ചില ആളുകൾ ആ ഭയാനകരമായ ദിവസത്തിൽ ഭയപ്പാട് കൊണ്ട് തായോട്ട് മുഖം താന്ന് ചില ആളുകളുണ്ട്. ആമിലത്തുൻ നാസിബ, ദുനിയാവിന് വേണ്ടി അവർ ജീവിച്ചിട്ടുണ്ട്, ദുനിയാവിന് വേണ്ടി അവർ പലതും ചെയ്തിട്ടുണ്ട്. 88:1-7 സൂക്തം, തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന തീജ്വാലകളാണ് അവർ കബയ കേന്ദ്രമായിട്ടുള്ളത്. തുസ്കാമിൻ ഐനിൻ ആനിയ ലൈസലഹും ത്വാമുൻ ഇല്ലാ മിൻ ളരീ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. പരിപോഷണം നൽകാത്ത, സൗഖ്യം നൽകാത്ത, വളരെ മോശമായ പാനീയവും ഭക്ഷണവും ഒക്കെയാണ് അവർക്കവിടെ ലഭിക്കപ്പെടുക. പടച്ച തമ്പുരാൻ പറയണം. ഇനി നിങ്ങൾ നോക്ക് വേറൊരു അധ്യായം, കല്ലാബൽ തുക്രിമൂന ലിയതീം വലാ തഹാലൂന അലാ ത്വാമിൽ മിസ്കീൻ വതഖുലൂന തുറാസാകലൽ നമ്മ വതഹിബൂന المال ഹുബ്ബൻ ജമ്മ കല്ലാ ഇദാ ദുഖത്തിൽ അർളു ദക്കൻ ദക്ക വജാ റബ്ബുക വൽമലക് സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം ബിജഹന്നം. നരകം, ആ നരകം ഹാജരാക്കപ്പെടുക, കൊണ്ടുവരപ്പെടുക, നരകം കെട്ടിവലിച്ചു കൊണ്ടുവരിക,
നരകത്തെ അതിൻ്റെ മലക്കുകൾ വലിച്ചുകൊണ്ടുവരുന്ന ആ ചങ്ങലകളിൽ വലിച്ചുകൊണ്ടുവരുന്ന ദിവസം, 70 കൊല്ലം മുമ്പ് പുറപ്പെട്ട ഒരു കല്ല് 70 കൊല്ലത്തിന് ശേഷം നരകത്തിൻ്റെ അടിത്തട്ടിൽ തട്ടിയതിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, അത്ര ആഴമേറിയതാണ് ആ നരകം. ആ നരകത്തു നിന്ന് മനുഷ്യരെ രക്ഷിക്കാനാണ് പ്രബോധക സംഘങ്ങളായിട്ട് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നിട്ട് ഇന്ന് കിടന്നുറങ്ങുമ്പോ ആലോചിക്കണേ സഹോദരാ, നേരത്തെ പറഞ്ഞിരുന്നു അള്ളാഹു പറയാണ്, ഇതാ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. പടച്ചതമ്പുരാന്റെ എത്ര സ്ഥലങ്ങളിലാണെന്നറിയുമോ? ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നരകത്തിന്റെ, നിങ്ങൾ നോക്ക് അൽഖാരിയ, വേറൊരു സൂറത്ത് അൽഖാരിയ, മൽഖാരിയ, വമാ അദ്രാക മൽഖാരിയ, അത് പറഞ്ഞിട്ട് പറയാണ്, ആരുടെ തുലാസുകൾ ഘനം തൂങ്ങിയോ അവർ വിജയിച്ചു, ആരുടെ തുലാസുകൾ ഘനം കുറഞ്ഞുവോ അവന്റെ സ്ഥാനം എവിടെയാണ്? അവന്റെ സ്ഥാനം നരകമാണ്. ആ നരകത്തെ കുറിച്ച് നിനക്കെന്തറിയാം? അത് തീജ്വാലകളുള്ളതാണ്. 101 അധ്യായത്തിലൂടെ സർവാധിനാഥനായ റബ്ബ് പറയുന്നതാണ്. അത് നമ്മൾ ശരിക്കും ചിന്തിക്കണം, ശ്രദ്ധിക്കണം. നരകമെന്ന് പറയുന്നത് തമാശക്കളിയല്ല. ഇനി ഖുർആൻ മറ്റൊരു സ്ഥലത്ത് 104 അധ്യായം, അവിടെ അല്ലാഹു പറയുന്നത് അതിലെ 4 സൂക്തം മുതൽ നോക്കിക്കോ, എന്താണ് ഹുത്തമ? വമാ അദ്രാക മൽ ഹുത്തമ, ഹുത്തമയെ പറ്റി നിനക്ക് എന്തറിയാ നബിയേ? അത് നാറുല്ലാഹിൽ മുഖദ, അല്ലാഹുവിന്റെ തീജ്വാലയാണത്. അത് ഹൃദയത്തിലേക്ക് എത്തി നോക്കുന്നതാണ്, ഹൃദയാന്തരാളങ്ങളിൽ തിളച്ചുമറിയുന്നതാണ്. അത്ര ഭയാനകരമാണ് ആ നരകം, യാഥാർത്ഥ്യമാണ്. രാത്രി കിടക്കുമ്പോ മുത്തുനബി മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹുവേ അന്നാറു ഹഖുൻ, നരകം സത്യമാണ്, സ്വർഗവും സത്യമാണ്, ഈ ലോക ജീവിതം സത്യമായ പോലെ ആ നരകം സത്യമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇബാദുർ റഹ്മാന്റെ ഗുണം പറഞ്ഞപ്പോ അല്ല പറയുന്നുണ്ട്, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്നാ ദാബ കാന ഖുറാമ ഇന്നാ സാഅത് മുസ്തഖറം വമുഖാമ. സൂറത്ത് ഫുർഖാനിൽ 25 അധ്യായം 63 മുതൽ 65 വരെയുള്ള ആയത്തുകൾ ഒന്ന് പരിശോധിച്ചു നോക്ക്. അവിടെ പറയാണ്, യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിന്റെ അടിമകൾ നരകത്തെക്കുറിച്ച് പറയും, റബ്ബേ നരകം മോശമായ താവളമാണ്, ഞങ്ങളെ അതിന് രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇന്നാ സാഅത് മുസ്തഖറം മുഖാമ, അത് മോശമായ താവളമാണ്, പടച്ചോനേ ആ നരകത്തു നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് അവർ പറയുമെന്നാണ്, നല്ല ആളുകൾ പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പം നമുക്ക് സർവാധിനാഥനായ റബ്ബിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹുവേ നീ ഞങ്ങളെ, വമിൻഹും അവരിലുണ്ട് മയ്യഖൂലു, ഇങ്ങനെ പറയുന്ന ആളുകൾ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സൂറത്ത് ബക്കറയിലെ 201 ആയത്താണ്. വമിൻഹും അവരിലുണ്ട്, മനുഷ്യരിലുണ്ട്, യഖൂലു റബ്ബനാ, അവർ പറയും, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ദുനിയാ ഈ ദുനിയാവിൽ ഹസനത്തൻ ഞങ്ങൾക്ക് നല്ലത് നൽകണം, വഫിൽ ആഖിറത്തി ആഖിറത്തിലും നൽകണം, മാത്രമാണോ വഖിനാ അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ. ഉണ്ടാവും എന്താ അത്? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ? രാവും പകലും 5 നേരങ്ങളിലും അല്ലാത്തപ്പോഴും, നാഥ ആ നരകത്തിൻ്റെ ഭയാനകതയിൽ നിന്ന് ഞങ്ങളെ കാക്കണേന്ന്. ഉസ്മാൻ ഉപ്പാൻ റളിയല്ലാഹുവിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഒക്കെ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ വാവിട്ട് കരയുമായിരുന്നു, നാ വാവിട്ട് കരയാറുണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നമ്മൾ കാണുന്നത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. സൂറത്ത് ആൽ ഇംറാനിലെ 16 ആയത്താണ്. ഒരു വിഭാഗം ആളുകൾ യഖൂലുനാ, അവർ പറയും, എന്താ റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ മന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അല്ലാഹു
അവർ പൊറുക്കലിനെ തേടും, നരകസിക്ഷയും രക്ഷപ്പെടാൻ പഠിച്ചവനോട് തേടും, അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അപ്പൊ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നവരാണ് സാക്ഷാൽ വിശ്വാസികൾ എന്നാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലദീന യദുക്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار سورة آل عمران 190 മുതൽ 92 വരെയുള്ള